നമസ്കാരം. കവർ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകത്തിലെ ഭരണമാറ്റവും യൂണിവേഴ്സിറ്റി കോളേജിലെ തമ്മിലടിയുമെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തും പറഞ്ഞും ഇരുന്ന കാലത്ത് അങ്ങ് പാർലമെന്റിൽ ഒരു മഹാമഹം നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നിയമങ്ങൾ ദോശ ചുടുന്നതുപോലെ അവിടെ പാസാക്കിയെടുത്തു. പ്രത്യേകിച്ച് കാര്യമായ ഒരു പരിശോധനയും എതിർപ്പും ഇല്ലാതെ. എതിർക്കാൻ പ്രതിപക്ഷത്തിന് ശക്തിയില്ല. നിയമത്തിൻ്റെ നൂലാമാലകൾ ചർച്ച ചെയ്യാൻ ഭരണപക്ഷത്തിന് താല്പര്യവുമില്ല. അങ്ങനെ വളരെ എളുപ്പത്തിലാണ് നിയമ ഭേദഗതികളെല്ലാം പാസാക്കിയത്. മുത്തലാഖും എൻ ഐ എ ഭേദഗതിയും RTI ഭേദഗതിയും എല്ലാം ഈ നിയമ ഭേദഗതികളിൽ അല്ലെങ്കിൽ നിയമ നിർമ്മാണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫിനാൻസ് ബില്ലും സുപ്രധാന ഭേദഗതികളുമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ പാസാക്കി എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ സ്ഥിതി അതിലും ദയനീയമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വളരെയധികം സുപ്രധാനമായ നിയമ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ, പുതിയ നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിലിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നിയമനിർമ്മാണം, ഭേദഗതി ഒക്കെ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. വിശദമായ ചർച്ചകളും പരിശോധനകളും ഓരോന്നിനും പിന്നിൽ ഉണ്ടാകേണ്ടതുമാണ്. ആ ആചാരം മോദി സർക്കാർ ഇല്ലാതാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് ശക്തിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഉള്ള പ്രതിപക്ഷം പോലും ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാത്ത സ്ഥിതിയാണ് പാർലമെന്റിൽ കണ്ടത്. ലോക്സഭ പോലെ ആയിരുന്നില്ല രാജ്യസഭ. അവിടെ BJP വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ BSPയും NCPയും PDPയും അടക്കമുള്ള ചെറുകക്ഷികളൊക്കെ ദുരൂഹമായ നിലപാടുകളാണ് ഓരോ നിയമത്തിൻ്റെയും കാര്യത്തിൽ എടുത്തത്. സെലക്ട് കമ്മിറ്റിക്ക് ഒരു ബിൽ വിടണം എന്ന് പറയാൻ പോലും ആളു തികയാത്ത അവസ്ഥയാണ് പ്രതിപക്ഷത്തിന്. കർണാടകയിൽ ഭരണമാണ് വലിച്ചു താഴെയിട്ടതെങ്കിൽ അതേ ശക്തികൾ രാജ്യസഭയിൽ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കാര്യം നടത്തി. പാസാക്കിയ നിയമങ്ങൾ ചില്ലറ നിയമങ്ങളുമല്ല. ഒരെണ്ണം NIA ഭേദഗതിയാണ്. ആ ചർച്ചയ്ക്കിടെയാണ് ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു KK രാഗേഷിനോട് എതിർപ്പ് പറഞ്ഞത്. Various provisions of this act is being grossly misused. NIA unfortunately has got a dubious record of undermining various terror cases where various Hindutva groups are involved. Sir, what happened to the Makkah Masjid? Don't bring in any religion, please. No, Hindutva is not a religion, sir. You are making good point. Then somebody will say some other religion. Hindutva is not a religion, sir. Yes, that will be... I'm not talking about Hinduism. Islamist terrorists are there, Hindutva terrorism is there. Sir, what happened to the Makkah Masjid? Sir, please don't intervene, sir, please. What happened to Makkah Masjid blast case? And what happened to Ajmer Sharif blast case? When Muslims places of worship is being targeted, culprits are not being booked, sir. It is quite unfortunate. What happened to Malayalam blast case? KK രാഗേഷ് ഉന്നയിച്ച ഈ പ്രശ്നത്തിന് പ്രത്യേകിച്ച് ഒരു മറുപടി ആരും പറഞ്ഞതായി കേട്ടില്ല. നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജി അല്ല ശരി എന്ന് പറഞ്ഞ പ്രഗ്യാസിംഗിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത പാർട്ടിയാണല്ലോ BJP. NIA ബിൽ പാസായത് 6-278 വോട്ടുകൾ നേടിയാണ്. അധീർ രഞ്ജൻ ചൗധരി അടക്കം എതിർത്ത് സംസാരിച്ചു എങ്കിലും കോൺഗ്രസ് ആ നിയമ ഭേദഗതിയെ എതിർത്തിട്ടില്ല. പ്രധാനപ്പെട്ട അടുത്ത നിയമം UAPA ഭേദഗതിയാണ്. ഈ ഭേദഗതിയെ എതിർക്കാൻ മുന്നിലുണ്ടായിരുന്നതും കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രൻ. This legislation is having every chance to misuse and abuse, and innocent people, individual people will be harassed, and also I reasonably apprehend that this legislation will be misused against a political opponents and say opposite. Speakers are unfettered, unreasonable and arbitrary powers are given to the hands of NIA
and government thereby creates an atmosphere of fear and threat among the minds of the people who do not subscribe the political philosophy of the government, that will be uprooting the basic fundamentals of the democratic principles of our country. അമിത് ഷായും മോദിയും ആഗ്രഹിച്ചതുപോലെ തന്നെ നിയമമൊക്കെ പാസായി കിട്ടി. അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് എൻ കെ പ്രേമചന്ദ്രന് ആശ്വസിക്കാം. അപകടം സ്വന്തം വീട്ടുമുറ്റത്തെത്തുമ്പോൾ മാത്രം ഓരോ പൗരനും അത് മനസ്സിലാക്കും. രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് 116 ബില്ലുകളിൽ 66 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ സെലക്ട് കമ്മിറ്റിയോ പരിശോധിച്ചിരുന്നു. മോദിയുടെ ഒന്നാം സർക്കാർ തന്നെ ഈ കീഴ്വഴക്കം ലംഘിച്ചു. 72 ബില്ലുകളിൽ 9 മാത്രമാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഒരു പരിശോധനയുമില്ലാതെ പാസാക്കുകയായിരുന്നു മറ്റു നിയമങ്ങളെല്ലാം. 14 നിയമങ്ങൾ ഇതുവരെ ഈ സഭയിൽ പാസാക്കി കഴിഞ്ഞു. നിയമനിർമ്മാണ സഭയല്ല, കൂട്ടപ്പാസാക്കൽ മേളയാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അടുത്ത നിയമമാണ് വിവരാവകാശ ഭേദഗതി നിയമം. 14 കൊല്ലത്തിലേറെ നീണ്ട ചർച്ചകൾക്കും വിശദമായ എത്രയോ പരിശോധനകൾക്കും ശേഷം പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അത്. ഒരു പരിശോധനയുമില്ലാതെ ആ നിയമത്തെ മോദിയും അമിത്ഷായും ഇല്ലാതാക്കി. The dismantling of this architecture empowers the central government to unilaterally decide the tenure, salary, allowances and other terms of service of the information commissioners, both at the center and the states. Introducing the bill, and just now my good friend, the Honourable Minister of State, Jitendra Singh Ji, asserted that this is a minor and routine amendment prompted by the anomaly that information commissioners are making decisions that can be challenged in the high courts, so how can they have the same status as Supreme Court judges? This is fallacious logic, Mr. Speaker. You and I can challenge the decisions of the President of India and the Prime Minister of India in the high courts today. Does that reduce those dignitaries below the level of high court judges? Yes. I'm sorry to say that this seemingly innocuous intent simply does not wash. In fact, I worry that far from being a simple technical change, this RTI amendment is a deliberate attempt to weaken the RTI framework and to undermine the RTI altogether. 10 രൂപ ചെലവിൽ ഏതു പൗരനും സർക്കാർ നടപടികൾ അറിയാനും ഉത്തരവുകളുടെ പകർപ്പ് കിട്ടാനും തീരുമാനങ്ങൾ അറിയാനും വിവരങ്ങൾ കിട്ടാനും കഴിയുന്ന വിപ്ലവാത്മകമായ നിയമമായിരുന്നു വിവരാവകാശ നിയമം. നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് പക്ഷേ ആ നിയമപ്രകാരം ആർക്കും കിട്ടിയിരുന്നില്ല. അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിലാണ്. ഏതു വിവരവും ഏതു പൗരനും ചോദിച്ചറിയാനുള്ള അവകാശമാണ് ആ നിയമം നൽകിയത്. വിവരങ്ങൾ പുറത്തറിയുന്നത് മോദി സർക്കാരിന് താൽപ്പര്യമുള്ള കാര്യമല്ല. അവിടെ എല്ലാം രഹസ്യമാണ്. അതങ്ങനെ രഹസ്യമാക്കി തന്നെ നിലനിർത്താനായി മാത്രമാണ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ അധികാര അവകാശങ്ങളെ നിയന്ത്രിക്കുന്നത്. പണത്തിനും പദവിക്കും മനുഷ്യർ കീഴടങ്ങും എന്ന സാമാന്യ യുക്തി മോദിയും അമിത്ഷായും കൂട്ടരും വിജയകരമായി പ്രയോഗിക്കുന്നതാണ് ലോക്സഭയും രാജ്യസഭയും മുതൽ കർണാടകം വരെ നാം കാണുന്നത്. ഇതാണ് ഇന്ത്യയിലെ പുതിയ ജനാധിപത്യ രീതി. Today, the Prime Minister of India is taking his revenge for these 5 cases. What are these 5 cases? First, the CIC ordered disclosure of the Prime Minister's educational qualification. The second embarrassing case for this government, the Prime Minister claimed that 4 crore bogus ration cards were weeded out by his government. The RTI showed that the number of bogus ration cards was actually about 2.3 crores. Third, disclosure on demonetization. It was the chief information commission decision which revealed that less than 4 hours before the Prime Minister announced demonetization on 8th of November 2016, the Central Board of the Reserve Bank of India gave its approval. Sir, I am just quoting. What is your objection? I am not yielding. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിവരാവകാശ കമ്മീഷന് കഴിയുമായിരുന്ന സ്ഥിതി ഇല്ലാതായിരിക്കുന്നു. ഇനി അത് ഭരണകൂടത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായിരിക്കും. കോടതിയുടെ പുനഃപരിശോധനാ അധികാരം പറഞ്ഞുകൊണ്ടുള്ള ഈ ഭേദഗതി ഫലത്തിൽ നിയമത്തിന്റെ അന്തസത്ത തന്നെ ഇല്ലാതാക്കി.
ഈ നിയമം ഇങ്ങ് കേരളത്തിൽ പോലും ഭരണകൂടം തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കാനാവില്ല എന്നു തീരുമാനിച്ച പിണറായി വിജയന്റെ സംസ്ഥാന സർക്കാർ നമ്മുടെ മുന്നിലുണ്ട്. ചുരുക്കത്തിൽ, ഭരണകൂടങ്ങൾക്ക് കക്ഷിഭേദമില്ലാതെ ഇഷ്ടപ്പെടുന്ന ഭേദഗതിയാണ് ഇപ്പോഴത്തേത് എന്ന് വ്യാഖ്യാനിക്കാം. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ പോലും ആർക്കും മനസ്സിലാകും ഒരു ബാറ്റൺ കൈമാറ്റത്തിന്റെ തുടക്കം. അമിത്ഷായാണ് സർവാധികാരി. കശ്മീർ മുതൽ NIA വരെ, മുത്തലാഖ് മുതൽ ഹോമിയോപ്പതി വരെ, എല്ലാ ബില്ലവതരണത്തിലും പാസാക്കലിലും കയ്യൊപ്പ് ഷായുടേതാണ്. പാർലമെന്റിലെ ഓരോ പ്രസംഗവും ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം അമിത്ഷായുടെ അധികാര പദവി. നേതൃനിരയിൽ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യം ഇനി ആരും ചോദിക്കില്ല. രാജ്യസഭയിലെ വോട്ടെടുപ്പ് മാനേജ് ചെയ്യുന്ന ആ കർണാടക തന്ത്രം അമിത്ഷായുടെ കയ്യൊപ്പ് പതിഞ്ഞതാണ്. ആ കമ്പനിയുടെ കളികൾ ജനാധിപത്യ ഇന്ത്യ കാണാനിരിക്കുന്നതേയുള്ളൂ. RTI വഴി ഇനി വലുതായൊന്നും പുറത്തേക്ക് വരില്ല എന്നുറപ്പാക്കിക്കഴിഞ്ഞു. പിന്നെയുള്ളത് ഭീകരവാദ വിരുദ്ധ നിയമമാണ്. ആരെയും മാവോയിസ്റ്റാക്കാനും വെടിവെച്ചു കൊല്ലാനും ഇപ്പോൾ തന്നെ ഭരണകൂടത്തിന് എളുപ്പമാണ്. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ അർബൻ മാവോയിസ്റ്റുകളെയൊക്കെ കണ്ടെത്താം, UAPA ചുമത്തി തടങ്കലിലിടാം. कि पोटा को रिपील करना उचित कदम नहीं था, ऐसा मेरा आज भी मानना है. और न केवल मेरा, ढेर सारे सुरक्षा एजेंसियों के अंदर सालों तक सर्विस करने वालों अफसरों का मानना है कि पोटा को रिपील करना ठीक नहीं था. इसका परिणाम क्या हुआ? 2004 से 2008 तक देश में आतंकवाद इतना बड़ा कि जिस NIA को आज हम और ताकत देने जा रहे वो UPA सरकार को ही लेकर आनी पड़ी. देश के अंदर स्थिति कब्जे में काबू में नहीं रही. जब मुंबई के अंदर बम ब्लास्ट हुए, घंटों तक आतंकवादी अपना तांडव दिखाते रहे, तब जाकर NIA लाने का फैसला हुआ. और पोटा अगर न निकालते तो देश के अंदर वो आतंकवाद की स्थिति नहीं होनी थी, शायद मुंबई ब्लास्ट भी न होता. പോട്ടാ നിയമം പോയതിന്റെ പ്രശ്നം പറഞ്ഞു തുടങ്ങി മുംബൈ സ്ഫോടനം പറഞ്ഞു വിശദീകരിച്ച് ഭീകരവിരുദ്ധ നിയമത്തിന്റെ പ്രാധാന്യമാണ് അമിത്ഷാ വാക്കുകളിൽ നിറച്ചത്. NIA അന്വേഷണ ചുമതല ഇൻസ്പെക്ടർ റാങ്കിലേക്ക് വരെ താഴ്ത്തി കെട്ടുന്നുണ്ട് ഈ നിയമത്തിൽ. ഭീകരവാദി എന്ന ചാപ്പ ഇനി ആർക്കുമേലും പതിച്ചുകിട്ടാൻ എളുപ്പമാണ്. ഇത്രകാലം സംഘടനകൾക്ക് മാത്രമായിരുന്നു അത് കിട്ടിയിരുന്നത് എങ്കിൽ ഇനി വ്യക്തികൾക്കും കിട്ടും. NIA ആയാലും RTI ആയാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിവിധി കോടതികളിൽ നിന്ന് കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. വെള്ളം ചേർത്ത നിയമങ്ങളും വരുതിക്കാക്കിയ ഭരണഘടനാ സ്ഥാപനങ്ങളും വിനീതരായ മാധ്യമങ്ങളും ചേർന്ന മധുര മനോജ്ഞ ഇന്ത്യയാണ് നാം ഇപ്പോൾ കാണുന്ന കിണാശ്ശേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും തോറ്റപ്പോൾ തോൽവിയുടെ പ്രധാന കാരണം ശബരിമലയല്ല എന്ന നിലപാടിലായിരുന്നു CPM നേതാക്കളും ഭക്തരും പോരാളികളും. പിന്നെ നമ്മളെങ്ങനെ തോറ്റു സഖാവേ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് കോടിയേരി ബാലകൃഷ്ണൻ ഗൃഹസന്ദർശനം തുടങ്ങിയത്. ഓരോ വീട്ടിലും ചെന്ന് കയറിയപ്പോഴാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ് എന്ന്, അതായത് ജനവികാരം എന്താണ് എന്ന് ഈ പാർട്ടിക്കും കോടിയേരിക്കും മനസ്സിലാകുന്നത്. ഇവരുടെയെല്ലാം താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ ഇത്രകാലം ആരുടെ വികാരമാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ മാത്രമേയുള്ളൂ ഇപ്പോൾ ഒരു സംശയം. ശബരിമല കാര്യത്തിൽ ആളുകൾക്ക് എതിർപ്പുണ്ട്, പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായി എന്ന് കോടിയേരി പറയുന്നുണ്ട്. ഒപ്പം കോടിയേരി കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. സവർണ സമുദായത്തിൽ, അതായത് ചില ബ്രാഹ്മണ അഗ്രഹാരങ്ങളിലെല്ലാം കോടിയേരി സന്ദർശനത്തിന് പോയത്രേ. അഗ്രഹാരങ്ങളിലെ സ്ത്രീകൾക്ക് പൊതുമേഖലയിലെ കമ്പനികളിൽ ജോലി ലഭിക്കാത്തത് വലിയൊരു പ്രശ്നമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് എങ്ങോട്ടാണ് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും CPM ചിന്തിച്ചു നോക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് ജാതിക്കളിയാണ്. ആ ട്രെൻഡിൽ കോടിയേരിയും വീണിരിക്കുന്നു. ഹൈക്കോടതിയിലെ ന്യായാധിപൻ ജസ്റ്റിസ് ചിദംബരേഷിന് ബ്രാഹ്മണ്യത്തെ പുകഴ്ത്തി പറയാമെങ്കിൽ താനായിട്ടെന്തിനു കുറയ്ക്കണം എന്ന് ചിലപ്പോൾ കോടിയേരി കരുതിയും കാണും. എ സൺ ഓഫ് എ ബ്രാഹ്മിൻ കുക്ക്, ഈവൻ ഇഫ് ഹി ഫാൾസ് വിതിൻ ദി നോൺ ക്രീമി ലെയർ സോൺ വിൽ നോട്ട് ഗെറ്റ് എനി റിസർവേഷൻ. വെറാസ്
a son of a timber merchant who belongs to other backward communities will get reservation if he is within the other back, if it is within the non-creamy layer zone. It is, I am not expressing any opinion at all. It is for you to deliberate and put forward your views. As Mr. Raman said, Karindu Kutike Palullu. We should not allow us to be sidelined. We should always be in the mainstream. Time has come for us to play an orchestra and not to continue to play solo. രണ്ടു തവണയാക്കണ്ട, പത്തു തവണ പുനർജനിച്ച് ബ്രാഹ്മണനായിക്കോട്ടെ, ആർക്കാണ് തടസ്സം? ഒരാൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് ആളുടെ സ്വാതന്ത്ര്യം. പ്രശ്നം അതല്ല. ബ്രാഹ്മണത്വം വലിയ സംഗതിയാണെന്നും ബ്രാഹ്മണരാണ് ഉന്നത സ്ഥാനത്ത് വരേണ്ടത് എന്നും പറയുന്നതാണ് പ്രശ്നം. ന്യായാധിപനായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഭരണഘടന പറയുന്ന സംവരണത്തിന്റെ അർത്ഥം അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ്. ഇതേ പ്രശ്നമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം ചുമലിലേക്ക് എടുത്തുവെക്കുന്നത്. സാധാരണഗതിയിൽ ഇലക്ഷൻ കാലത്താണ് നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകന്മാരും ഒക്കെ വീടുകളിലേക്ക് പോകുക. പിന്നെ സാധാരണഗതിയിൽ എന്തെങ്കിലും പാർട്ടിക്ക് ഫണ്ട് ശേഖരിക്കുന്ന സന്ദർഭത്തിലും വീടുകളിലേക്ക് പോകും. അങ്ങനെയല്ലാത്ത ഒരു ഘട്ടമാണ്. ഇതിൻ്റെ ഉദ്ദേശം മുഖ്യമായി ബഹുജനങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്, പാർട്ടിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അസംതൃപ്തിയുണ്ടോ അത് ഞങ്ങൾക്ക് നേരിട്ട് ഞങ്ങളോട് പറയാം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സംബന്ധിച്ച് വിമർശനങ്ങളുണ്ടോ, അത് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. കോർപ്പറേഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ദൗത്യമാണ് പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. ഗൃഹസന്ദർശനത്തെ പറ്റിയുള്ള ലേഖനത്തിലാണ് കോടിയേരിക്ക് പിഴച്ചത്. LIC, BSNL, ബാങ്കുകൾ തുടങ്ങിയ തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രം ജോലിക്ക് പോകുന്നവരാണത്രേ കോടിയേരി കണ്ട അഗ്രഹാരങ്ങളിലെ ബ്രാഹ്മണ സ്ത്രീകൾ. അവിടിപ്പോ ജോലി സാധ്യത കുറഞ്ഞതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണത്രേ. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയ്ക്കുന്ന ആളുകളായി കാണുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ പാർട്ടിയുടെ തോൽവിയുടെ കാരണം മനസ്സിലാക്കുന്നത് എങ്കിൽ കഷ്ടം തന്നെ. ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനാണോ അഗ്രഹാര കഥയുമായി കോടിയേരി ഇറങ്ങിയത്? നവോത്ഥാന മുന്നണിയെ നയിക്കുന്ന പുന്നല ശ്രീകുമാർ പിണറായി വിജയന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് മറുപടി നൽകണം. 4 വോട്ട് കണ്ടുള്ളതല്ല രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ആര് മറന്നാലും ഉന്നല ശ്രീകുമാറെങ്കിലും മറന്നുപോകരുത്. വിവരക്കേടും ദ്വയാർത്ഥ പ്രയോഗവും നടത്തുന്നതിൽ ഇടതുമുന്നണിയിൽ ഏറ്റവും മുമ്പനാരാണ് എന്ന് ചോദിച്ചാൽ അത് കൺവീനർ A. വിജയരാഘവൻ തന്നെ എന്ന് സംശയമില്ലാത്ത ഉത്തരം പറയേണ്ടി വരും. A. വിജയരാഘവന് ഉള്ളിൽ വിവരമുണ്ടായിട്ട് പുറത്തേക്ക് വരാത്തതാണോ എന്നൊന്നും കവർ സ്റ്റോറിക്ക് അറിയില്ല. പക്ഷേ മിക്കവാറും സമയത്ത് അദ്ദേഹം പറയുന്നത് ശുദ്ധ വിവരക്കേടും തികഞ്ഞ സ്ത്രീവിരുദ്ധതയുമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന A. വിജയരാഘവനെ CPM പോലൊരു പാർട്ടി നിലയ്ക്ക് നിർത്താത്തത് എന്ന് വ്യക്തമല്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവതാരകരായ വാർത്താവായനക്കാരായ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശം പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. പൊക്കിളിനു താഴെ വെച്ച് സാരി ഉടുത്ത് ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന അവതാരകർ എന്ന മട്ടിൽ തികഞ്ഞ അശ്ലീലം, തികഞ്ഞ സ്ത്രീവിരുദ്ധത A. വിജയരാഘവനെ പോലെയുള്ള ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ അതിന് ആർത്തലച്ച് കൈയടിക്കാൻ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകർ ഉണ്ടായി എന്നത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യവുമല്ല. എന്തുകൊണ്ടാണ് A. വിജയരാഘവൻ ഇപ്പോഴും ഇടതുമുന്നണിയുടെ കൺവീനറായി തുടരുന്നത്? ഈ മനുഷ്യൻ്റെ സ്ത്രീവിരുദ്ധതയിൽ ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് ഇദ്ദേഹത്തെപ്പറ്റി ഒരു പരാതിയും ഇല്ലാത്തത്? ഇടതുമുന്നണിയുടെ കൺവീനർ A. വിജയരാഘവൻ CPMന്റെ മാത്രമല്ല ഇടതുമുന്നണിയുടെ ആകെ ഐശ്വര്യമാണ്. അന്തഹന്തക്കിന്തപ്പട്ട് എന്ന് പറയും പോലെ ആ മുന്നണിക്ക് ഈ കൺവീനർ മതി. ഒട്ടും കൂടുതലല്ല, ഒട്ടു കുറവുമില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നാണ് പറയുന്നത്. കർഷക സംഘത്തെ ആകെ നയിച്ച ആളാണത്രേ ഉന്നതൻ.
ഇതുപോലെ പരസ്യമായി വഷളത്തരം പറയുന്ന, രാഷ്ട്രീയ ബോധ്യം തീരെ പ്രദർശിപ്പിക്കാത്ത, തികഞ്ഞ സ്ത്രീവിരുദ്ധനായ ഒരു വ്യക്തിയെ നവോത്ഥാനവും തുല്യതയുമൊക്കെ പാടുന്ന പിണറായി വിജയൻ എന്ന സർവ സൈന്യാധിപൻ സ്വന്തം പടനായകനായി കൊണ്ടു നടക്കുന്നത് എന്തുകണ്ടിട്ടാണ്? ഇത്തിരിയെങ്കിലും അന്തസ്സുണ്ടായിരുന്നു എങ്കിൽ ഇദ്ദേഹം ഈ വഷളത്തരം പറയുമായിരുന്നോ? അശ്ലീലം കലർത്തിയ ദ്വയാർത്ഥ പ്രയോഗവും വഷളത്തരവും പറഞ്ഞാണ് CPM പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്നത് എങ്കിൽ അത് ആ നേതാവിന്റെയും കേട്ട് ആർത്തു വിളിക്കുന്ന അണികളുടെയും രാഷ്ട്രീയ പാപ്പരത്തമാണ്. ഉത്തരവും മാർക്കും ഇല്ലാത്ത ഒരു കടലാസിന് ഉത്തരക്കടലാസ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പഠിച്ച മലയാളം അനുസരിച്ച് ഉത്തരം എഴുതുന്ന കടലാസ് എന്ന് പറയും. TVയിലെ ചങ്ങാതിമാർ പഠിച്ച മലയാളം അനുസരിച്ച് ഉത്തരം എഴുതാത്ത ഒരു വെള്ളക്കടലാസ് കിട്ടിയാൽ തന്നെ ഇതാണ് ഉത്തരക്കടലാസ്. വിജയരാഘവന്റെ ഉത്തരക്കടലാസ് ഒരു വെള്ളക്കടലാസ് അതല്ല, ഇത് ഉത്തരം എഴുതുന്ന കടലാസാണ്. ഉത്തരം എഴുതുന്ന കടലാസ് അല്ലാതെ ഉത്തരം എഴുതിയ കടലാസല്ല. ഉത്തരം എഴുതിയ കടലാസാണ് ഉത്തരക്കടലാസ്. എഴുതി കഴിഞ്ഞാൽ അത് ഉത്തരക്കടലാസായി, അല്ലാത്തവർക്കൊന്നും അല്ല ഒരു ബുർഗടലാസാണ്. അടിച്ചു കാച്ചാൽ ഇപ്പൊ എന്തായാലും ഉത്തരം എഴുതിയതായാലും പാടില്ല, ഉത്തരം എഴുതാത്തതായാലും പാടില്ല. കാച്ചനെ കണ്ട അമ്മക്കെതിരായിട്ടാണ്. മാവിലുള്ളത് മാങ്ങ, തെങ്ങിലുള്ളത് തേങ്ങ, പ്ലാവിലുള്ളത് പ്ലാങ്ങയല്ലോ എന്നൊക്കെയുള്ള കിടിലൻ ഡയലോഗുകളല്ലേ വരുന്നത്? സർവകലാശാലയുടെ ഉത്തരക്കടലാസുകൾ വീട്ടിൽ സൂക്ഷിച്ച വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഡയലോഗ് അടിച്ച് ഈ മനുഷ്യൻ ചെറുതാക്കാൻ നോക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് വിടാതെ പിണറായി വിജയനും അന്വേഷിക്കാതെ സർവകലാശാലയും വിദ്യാർത്ഥികളെ വഞ്ചിച്ചത് പോരാഞ്ഞിട്ടാണ് വിജയരാഘവന്റെ വക പരിഹാസം. ഈ കൺവീനറെ എന്തിനാണിങ്ങനെ ചുമക്കുന്നത് എന്ന് പിണറായി വിജയൻ ആലോചിക്കണം. ചാണകം ചുമന്നാൽ ചാണകം നാറും എന്ന് ആർക്കാണറിയാത്തത്? എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് പറഞ്ഞാൽ മറ്റതിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന വാട്ടബൌട്ടറിയുടെ കാലമാണ് ഇത്. സാംസ്കാരിക രംഗത്ത് നായികമാരും നായകന്മാരും ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്ന കാലം. എന്തുകൊണ്ട് ചില കാര്യങ്ങളിൽ മാത്രം സെലക്റ്റീവായി പ്രതികരിക്കുന്നു എന്ന് സാംസ്കാരിക നായകരോട് സംഘപരിവാർ പക്ഷത്തുള്ള സാംസ്കാരിക നായകർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കവർ സ്റ്റോറിക്ക് വാട്ടബൌട്ടറിയിൽ വിശ്വാസമില്ല. എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചോളാം, അതിനെപ്പറ്റി പറഞ്ഞുകൊള്ളാം എന്ന് ആർക്കും വാർക്കു കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തോന്നുന്ന കാര്യങ്ങളിൽ മാത്രമേ പ്രതികരിക്കൂ. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, സാംസ്കാരിക രംഗത്ത് ഇത്തരം പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് നടത്തണം എന്നു തന്നെയാണ് കവർ സ്റ്റോറിയുടെ അഭിപ്രായം. കുറേ പേർ അവിടുന്ന് പ്രതികരിക്കട്ടെ, കുറേ പേർ ഇവിടുന്ന് പ്രതികരിക്കട്ടെ, എല്ലാ പ്രതികരണങ്ങളും കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അപ്പോൾ മാത്രമെങ്കിലും ആളുകൾക്ക് സത്യം മനസ്സിലാകും. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.